ദാ ഇപ്പോ ഒരു ഫാമിലി വോട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഹലോ, സോഷ് സൊല്യൂഷൻസ് ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള JS ഫാമിലാണ്. അപ്പോൾ ഈ JS ഫാമിൽ ഞങ്ങൾ ഇതിന് മുന്നേ ഒന്ന് രണ്ട് വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഫാമാണ്. പക്ഷെ കോവിഡ് കാരണം ഇത് കുറേ നാളായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ തുറന്നിട്ട് ഇപ്പോൾ വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. അപ്പോൾ കോവിഡ് കാലത്തിന് ശേഷം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് JS ഫാമിലെ വിശേഷങ്ങളാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ അതുകൊണ്ട് മുഴുവനായിട്ടും കാണുക. അപ്പം നമുക്ക് വേഗത്തേക്ക് പോവാം. വാ, ഈ ഫാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ ചർച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ചർച്ചും ചർച്ചിൻ്റെ പാർക്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എല്ലാം ഫ്രീ ആണ് കേട്ടോ. പാർക്കിങ്ങിന് നമുക്കിങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കാറ് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അകത്തേക്ക് പോകാൻ പോവാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫ്രീ എൻട്രി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് ഇവർ പറയുന്നത് ഇവിടെ പാസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് പാസ് എടുത്തിട്ട് അകത്തോട്ട് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ദാ ഫാമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. തെർമൽ ചെക്കും സാനിറ്റൈസർ ചെക്കും എല്ലാം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ രണ്ട് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം ഇവിടെ എൻട്രി ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പം പാസ്സൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്. 50 രൂപ മാത്രമേ ഉള്ളൂ പാസ്സിന്. നമുക്ക് പാസ്സൊക്കെ തന്നത് മൈഥിലി ചേച്ചിയാണ്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ചേച്ചി, ഇതിൻ്റെ വർക്കിംഗ് ടൈം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് സമയം. എല്ലാ ദിവസവും? എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ അവധി ദിവസങ്ങളില്ല. ഇല്ല, ദുഃഖ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഫാം വർക്ക് ചെയ്യാതിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. ഓക്കെ. അപ്പൊ കോട്ടയത്ത് ഇപ്പൊ ഒരാൾക്ക് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? കോട്ടയത്ത് നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൂടി പനമ്പാലം മെഡിക്കൽ കോളേജിന്റെ അവിടെ ടച്ച് ചെയ്യാതെ പനമ്പാലം മാന്നാനം കൂടി നമുക്ക് വില്യൂന്നി കുട്ടാമ്പറം കൈപ്പുഴ പ്രാവട്ടം നീണ്ടൂർ നീണ്ടൂർ പഞ്ചായത്തിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. JS ഫാമിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ കാണുന്നത് ഈ JS ഫാമിൻ്റെ ഓണർ, അദ്ദേഹം ഒരു അമേരിക്കൻ മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ ആ വീടിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഒരു വലിയ മെസ്സേജും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബം, അതായത് ഈ ഫാമിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കൃഷിയെ സ്നേഹിക്കുന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് 10 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 10 മക്കളുടെയും രൂപമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചുപോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ഏഞ്ചൽ പോലെ ഒരു പ്രതിമയായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫാമാണിത്. അപ്പോൾ നമുക്കിത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമുള്ളൊരു കാഴ്ചയാണ്. മൊത്തം കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം, അതുപോലെ നിറയെ പച്ചപ്പ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ഈ കാണുന്നതാണ് അക്വാ മ്യൂസിയം. എല്ലാ തരത്തിലുള്ള വളർത്ത് മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങാനും സാധിക്കും. അകത്തോട്ട് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പച്ചപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനും അതുപോലെ തന്നെ എന്താണ് ഒരു ഭയങ്കര ഒരു ഫാമിലി എൻവയൺമെൻറ്റ് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവർ നമുക്ക് ഇഷ്ടംപോലെ എവിടെ വേണമെങ്കിലും നടക്കാം, എവിടെ വേണമെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാം. നിറയെ പച്ചപ്പ്, ഇവിടെ മുഴുവനും ജാതിക്കയാണ് കേട്ടോ. നിറയെ ജാതിക്കയുടെ മരമൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യും, റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന നല്ല സ്പോട്ടുകളിൽ ഒന്നാണ് JS ഫാം.
ഇതൊരു കാർഷിക മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റേജൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ കുറേ പഴയ സാധനങ്ങളും മറ്റേ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പഴയ വെറൈറ്റി ഓഫ് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്തുണ്ടായിരുന്ന ടൈപ്പ് തവികളും പാത്രങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഒരു വെറൈറ്റി സാധനം ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ. എന്താ മരഊരൽ? നമ്മുടെ വീടുകളിലൊന്നും ഈ മരഊരൽ ഉണ്ടാവാറില്ലല്ലോ. പക്ഷെ ഇത് മരം കൊണ്ടുണ്ടാക്കിയതാണ്. പണ്ട് ധാന്യങ്ങൾ പൊടിക്കാനും ചതയ്ക്കാനും ഒക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മരം കൊണ്ടുണ്ടാക്കിയ ഉരൽ. നല്ല ഭംഗിയുണ്ട്. അടുക്കളത്തോട്ടം എന്നുള്ള പദ്ധതി വഴി ഇവിടെ നിന്ന് നമുക്ക് തൈകളൊക്കെ വാങ്ങാൻ കിട്ടും. ഇഷ്ടംപോലെ പച്ചക്കറികളുടെ തൈകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടികളുടെ തൈയും എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും. എല്ലാം ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റും. ാണ് പക്ഷെ അവിടെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരാരും കയറ്റുന്നില്ല. അവരതിൻ്റെ ഡോർ അടച്ച് വെച്ചേക്കുക. അപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിലൊക്കെ അത് കഴിയും എന്നാണൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ മുകളിൽ കയറി നോക്കുക. അപ്പം നമുക്ക് എന്തായാലും കയറാൻ പറ്റിയില്ല. ഇതൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ സാരമില്ല, വർക്ക് നടക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം സെറ്റാക്കാം. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ബോട്ടിംഗ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ നമുക്ക് ഇവിടെ വന്നാൽ ബോട്ട് ചെയ്യാം. പെഡൽ ബോട്ടാണ്. 2 50 രൂപ അത്രയേ ഉള്ളൂ ചാർജ് ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു എന്താണ് സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ പേര് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തതിന് ശേഷം നമ്മളും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്താ ഒരു ഫാമിലി ഇപ്പോൾ അവിടെ ബോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ സമയപരിധി മിതി ഉള്ളത് കൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇറച്ചിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ വാങ്ങിക്കാനും സാധിക്കും. അപ്പോൾ നാടൻ താറാവ് അതുപോലെ തന്നെ ബ്രോയിലർ താറാവ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നാടൻ താറാവിന് 300 രൂപയും അതുപോലെ തന്നെ ബ്രോയിലർ താറാവാണെങ്കിൽ 250 രൂപയും മാത്രമേ ഉള്ളൂ. അതുകൂടാതെ കാടമുട്ട, കോഴിമുട്ട, താറാമുട്ട, നാടൻ മുട്ടകളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ ഫാമിൽ നിന്ന് നമുക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ചേച്ചിമാരുണ്ട്. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ്. അവർ തന്നെ ഡ്രസ്സ് ചെയ്തും തരും. ഇപ്പോൾ ഡ്രസ്സിങ് ചാർജും കൂടെ എക്സ്ട്രാ കൊടുക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. നിറയെ നല്ല വലിയ വലിയ ഭംഗിയുള്ള മീനുകളുണ്ട്. നല്ല പൊങ്ങി 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 മുകളിൽ മുകളിലായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മീനുകളാണ്. അതുകൂടാതെ ഈ കുളത്തിൻ്റെ ആംബിയൻസ് രക്ഷയില്ല കേട്ടോ. കാരണം ഇവിടെ നിറയെ ഭംഗിയുള്ള കുതിരയുടെ സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പം തന്നെ വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ഫീൽ ചെയ്യും. എന്താ നോക്കൂ, നല്ല ഭംഗിയുള്ള മീനുകളും ആ കുതിരയുടെ ആ ഒരു സ്റ്റാച്യൂസും എല്ലാം കൊണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കാൻ തന്നെ. ിട്ടുള്ള നമ്മുടെ അതിഥികളാണ് ഇവർ. എമു പക്ഷി ലോകത്തിലെ 2 പറക്കാനാവാത്ത ഭാരമേറിയ പക്ഷിയാണ് എമു. അപ്പോൾ ദാ ഇവിടെ കുറേ എമു പക്ഷികളൊക്കെ ഉണ്ട്. ആൾക്കാരെല്ലാവരെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. പ്രകൃതി രമണീയമായൊരു സ്ഥലം. നമുക്ക് അങ്ങനെ മാത്രമേ JS ഫാമിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത്ര മനോഹരമായിട്ടാണ് അവർ ഈ ഫാം കൊണ്ട് നടക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, കപ്പ കൃഷിയുണ്ട്, അതുപോലെ തന്നെ നെൽകൃഷിയുണ്ട്, അങ്ങനെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മീൻ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നിറയെ താറാവും വെറൈറ്റി ഓഫ് താറാവുകൾ, അതുപോലെ കോഴികൾ, പക്ഷികൾ, ഒരുപാട് 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 ജന്തുജാലങ്ങൾ. നമ്മുടെ ഇതാ നമ്മളിപ്പം കിവി എമു പക്ഷീനെയൊക്കെ കണ്ടു. അതുപോലെ ഒത്തിരി വെറൈറ്റി ഓഫ് മീനുകൾ,
അതുപോലെ ചെടികൾ, ചെടികൾക്ക് തന്നെ ഒരു ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അവർ നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. 50 രൂപയ്ക്ക് ഒട്ടും നഷ്ടമല്ല കേട്ടോ, തീർച്ചയായിട്ടും ഇവിടെ വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് എന്താണ് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, നാച്ചുറാലിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സ്ഥലം ഇഷ്ടമാവും. വെഡിങ് ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ നമ്മുടെ നമുക്കല്ലാതെ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാനും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവരോട് ഉറപ്പായിട്ടും വരിക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുക തന്നെ ചെയ്യും. നമുക്കിനി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് JS ഫാമിൻ്റെ ക്യാൻറ്റീനിലേക്കാണ്. നമുക്ക് പോയിട്ട് ഒരു കാപ്പി കുടിക്കാം. അപ്പോൾ ഇവിടെ JS ഫാമിൽ വരികയാണെങ്കിൽ ഫുഡും കോഫിയും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഒന്നിനും നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ലഞ്ച് ടൈമിലാണ് വരുന്നതെങ്കിൽ ഒന്നും ഒരു പ്രശ്നവുമല്ല, നമുക്ക് ലഞ്ചും എല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാം. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ക്യാൻറ്റീനാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ഇവിടെ ഒരൊറ്റ ടൈം ഇരിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് സ്ഥലമുള്ളൊരു ഒരു ഭംഗിയും വൃത്തിയുള്ള ഒരു ക്യാൻറ്റീനാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല ഇവരുടെ നല്ല സർവീസും ആണ്, അതുപോലെ നല്ല ഫുഡും ആണ്. അപ്പം നമ്മുടെ കോഫി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയി എടുത്തിട്ട് വരാം. ഇഷ്ടമാണല്ലേ, ഭയങ്കര ഒരു സ്ട്രെസ് റിലീവർ എന്ന് തന്നെ പറയാം. മുയലുകളെ കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വൈറ്റ് ജയൻ്റ്, അതുപോലെ ഗ്രേ ജയൻ്റ്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് മുയലുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ കാണാം. ദാദാ ഒന്ന് നോക്കൂ, നല്ല പിങ്ക് കളർ കണ്ണൊക്കെയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ചേച്ചി ഇപ്പോൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. നോക്കൂ, നല്ല ഭംഗിയില്ല മുയൽ. അതുപോലെ തന്നെ ഗിനി പന്നികളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ബാ ദാ നോക്ക്, ഇത് ഇതാണ് ഗിനിപ്പന്നിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് ഇതാ നോക്ക്, വെളുത്തതും ഉണ്ട് കളറുള്ളതൊക്കെ ഉണ്ട്. അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് JS ഫാമിൻ്റെ ഗാന്ധീസ് പാർക്കിലേക്കാണ്. ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞ് പാർക്കാണ്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള പാർക്കാണ്. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് നമുക്കറിയാം, കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണ് അല്ലേ. അവർക്ക് പോകാൻ ഗ്രൗണ്ടുകളോ അതുപോലെ പാർക്കുകളോ ഒന്നും തന്നെ ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ ഇവിടെ അതെല്ലാം തന്നെ സാനിറ്റൈസ് ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു പാർക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതുകൂടാതെ ആ പാർക്കിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ആയുർവേദിക് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേഗം പാർക്കിലേക്ക് പോവാം. നമ്മൾ കണ്ടത് JS ഫാമിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഫാമിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ. നല്ല വൃത്തിയും വെടുപ്പോടും കൂടിയാണ് ഈ ഫാം സൂക്ഷിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോരിടത്തും ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടോ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റാഫും സർവീസും ഒക്കെ വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ സ്കൾപ്ചേഴ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഭംഗിയുള്ള പ്രതിമകളും അതുപോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു എൻവയൺമെൻറ്റും കൂടിയാണ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പം തന്നെ ഒരു കുളിർമ ഫീൽ ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് ആണ്. മൊത്തം പച്ചപ്പും അവരുടെ ടാഗ് ലൈൻ പോലെ തന്നെ മണ്ണിനെ സ്നേഹിക്കൂ എന്ന് പറയുന്ന പോലെ തന്നെ ശരിക്കും അതുപോലെ തന്നെയാണ് ഈ ഫാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനോ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാനൊന്നും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ JS ഫാം. കാരണം ഇവിടെ അതുപോലെ തന്നെ സേഫാണ്. ഇവർ കയറുമ്പോൾ തന്നെ നമുക്ക് തെർമൽ ചെക്കും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടാണ് ഇതിനകത്ത് കയറ്റുന്നത്. അതുപോലെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർ അതിൻ്റേതായിട്ടുള്ള എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഇവിടെ എടുക്കുന്നുണ്ട്. പാർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ സായാഹ്നങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. 50 രൂപ മാത്രമേ ഒരു ടിക്കറ്റിനുള്ളൂ അല്ലേ. നമ്മൾ എത്ര രൂപ വെറുതെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ 50 രൂപയ്ക്ക് ഇതൊരു അസറ്റാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഈ ഫാമിൽ തീർച്ചയായിട്ടും വരിക. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പച്ചപ്പും വെള്ളവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഫാം ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ta-ta.